ഹായ് ഇന്ന് ഞാനുള്ളത് എ പി നൌഷാദ് എന്ന മാധ്യമം ദിനപത്രത്തിലെ സീനിയർ സബ് എഡിറ്ററുടെ വീട്ടിലാണ് അദ്ദേഹം ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ റേഡിയോ കളക്ഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷനുകളിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ റേഡിയോ എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരു ഇരുപതുകളിലാണ് ഇന്ത്യയിലെ റേഡിയോ സാന്നിധ്യം ഉറപ്പിക്കുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ ഇന്ത്യക്കാർ വാർത്തകൾ അറിയാൻ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് റേഡിയോകളെ ആയിരുന്നു പിന്നീടാണ് ടെലിവിഷനൊക്കെ വരുന്നത് അപ്പോൾ ഈ റേഡിയോകൾ വിവിധ കാലഘട്ടങ്ങളിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള റേഡിയോകളുണ്ട് അപ്പോൾ ഈ വാർത്തകൾ കേൾക്കുന്നതിന് പുറമെ പാട്ടുകൾ കേൾക്കാനും ഈ റേഡിയോ തന്നെയായിരുന്നു ആശ്രയിച്ചിരുന്നത് അപ്പോൾ അന്ന് ഗ്രാമഫോണുകളും പിന്നെ വാൽവ് റേഡിയോകൾ പിന്നെ ട്രാൻസിസ്റ്റർ റേഡിയോകൾ അതിന് പുറമെ ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന റേഡിയോകൾ അത് അതും കഴിഞ്ഞ് ഇപ്പോൾ മൊബൈൽ റേഡിയോകളിൽ വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പഴയ കാല റേഡിയോകളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ റേഡിയോ കളക്ഷൻ കൊണ്ടുള്ള എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നതും ആളുകൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ശാസ്ത്രത്തിൻ്റെ വിസ്മയ നേട്ടങ്ങളിൽ ഒന്നാണ് റേഡിയോ ലോക പ്രക്ഷേപണ ചരിത്രത്തിൽ റേഡിയോ ശബ്ദ തരംഗങ്ങൾ ഇതിനകം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു മാധ്യമ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ടെലിവിഷൻ ചാനലുകളും സാമൂഹിക മാധ്യമങ്ങളും പരസ്പരം മത്സരിക്കുന്ന മാധ്യമ വിസ്ഫോടനത്തിൻ്റെ പുതിയ ഡിജിറ്റൽ യുഗത്തിൽ പ്രസക്തിക്ക് മങ്ങലേൽക്കാതെ നിലകൊള്ളുന്ന ജനകീയ മാധ്യമമാണ് റേഡിയോ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ റേഡിയോ എന്ന ഉപകരണം കണ്ടുപിടിച്ചത് മാർക്കോണി എന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ മാർക്കോണി വയർലെസ് ടെലിഗ്രാഫിയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി ആദ്യ പരീക്ഷണം നടന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടാണ് ഇത്തരം റേഡിയോകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ കളക്ഷനെ സഹായിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ റേഡിയോകളൊക്കെ നമുക്കിങ്ങനെ കളക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് അത് കൊണ്ട് സംഭാവനയായിട്ട് തരും അല്ലെങ്കിൽ നമ്മളോടൊ നമ്മളോടുള്ള നമ്മുടെ കളക്ഷനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് അവർ നമ്മൾക്കത് തരുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് ഇത്രയും കളക്ഷന് ആവാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്ക് ഇനിയും കടന്നെത്താൻ കഴിയാത്ത ലോകത്തിലെ അതിവിദൂര ഗ്രാമങ്ങളിൽ ഇന്നും റേഡിയോ ആണ് താരം ഇന്നത്തെ പുതുതലമുറക്ക് നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള റേഡിയോ സംവിധാനങ്ങളെയും രൂപങ്ങളെയും പരിചയപ്പെടുത്താനാണ് നൗഷാദ് എ പി എന്ന ഈ യുവാവ് സമയവും സമ്പത്തുമെല്ലാം ചെലവഴിച്ച് ഇങ്ങനെയുള്ള ഒരു ശേഖരണം നടത്തുന്നത് ഇന്നത്തെ പുതുതലമുറ ഇതുവരെ കാണാത്ത കണ്ടാൽ അതിശയം തോന്നുന്ന പലതരം റേഡിയോകളാണ് നൗഷാദിൻ്റെ ഉള്ളത് കുട്ടികൾക്ക് കാണുവാനും പഠിക്കുവാനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ട് ഇദ്ദേഹം സ്കൂളുകളിലും കോളേജുകളിലും ഇതിൻ്റെ പ്രദർശനം ആവശ്യാർത്ഥം ചെയ്തു കൊടുക്കാറുണ്ട് അത് പുതുതലമുറക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദവുമാണ് ഒരു കുറച്ച് കാലം മുമ്പ് ഒരു ഇരുപത് വർഷം മുമ്പ് വരെയുള്ള ഒരു തലമുറയ്ക്ക് റേഡിയോ എന്നുള്ള ഒരു സംഭവം അത്ര കൗതുകമായിട്ടുള്ള ഒരു വസ്തുവായിരുന്നില്ല പക്ഷെ നമ്മൾ ഈ ഒരു പുതിയ തലമുറ ഇപ്പം ഈ വാൽവ് റേഡിയോയും ഗ്രാമ ഫോണൊക്കെ കാണുമ്പം വളരെയധികം കൗതുകത്തോട് കൂടിയിട്ടാണ് നോക്കി കാണുന്നത് കാരണം അവരത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു വസ്തു ഇപ്പം ഈ ടേപ്പ് റെക്കോർഡറിൽ ഉപയോഗിക്കുന്ന കാസറ്റുകൾ പോലും അവർ കാണുന്നില്ല അതൊക്കെ ഇപ്പോൾ നമ്മൾ പ്രദർശനത്തിന് വെക്കുമ്പോഴാണ് അവർ അതിനെക്കുറിച്ച് എന്താണ് സാധനം എന്നുപോലും ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇരുപത്തഞ്ച് കാലയളവിൽ കാനഡ ക്യൂബ അർജൻറ്റീന ഓസ്ട്രേലിയ ഫ്രാൻസ് ജർമ്മനി മെക്സിക്കോ നെതർലാൻഡ് ശ്രീലങ്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതോടുകൂടി മിക്ക രാജ്യങ്ങളിലും സർക്കാർ മേഖലയിൽ റേഡിയോ സ്റ്റേഷനുകൾ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതോടുകൂടി ചെറുതും വില കുറഞ്ഞതുമായ റേഡിയോ സെറ്റുകൾ വന്നതോടെ റേഡിയോ മാധ്യമരംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ബോംബെ റേഡിയോ ക്ലബാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പരിപാടികൾ ആരംഭിച്ചത് ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും അരങ്ങു വാഴുമ്പോഴും പ്രസക്തി നഷ്ടമാകാതെ പിടിച്ചു നിൽക്കുന്ന റേഡിയോയുടെ നാൾവഴികൾ പരിചയപ്പെടുത്തുന്ന നൌഷാദിൻ്റെ ഈ കളക്ഷനുകൾ ഏറെ പ്രശംസ അർഹിക്കുന്നതാണ് ഞാൻ മാധ്യമം പത്രത്തിൽ ഒരു പത്ത് വർഷത്തോളമായിട്ട് സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്യണം ഇപ്പോൾ സീനിയർ സബ് എഡിറ്ററാണ് അപ്പോൾ ഇങ്ങനെ ഒരു പത്രപ്രവർത്തനത്തോട് ചെറുപ്പം മുതലേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഈയൊരു മ്യൂസിയം എന്നുള്ള പേരും ന്യൂസ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷനിലേക്കൊക്കെ കൂടുതൽ വരുന്നത് പിന്നെ ഈ ഒരു പ്രദർശനം പ്രധാനമായിട്ടും സംഘടിപ്പിക്കുന്നത് കോളേജുകളിലാണ് കോഴിക്കോട് ഫറൂഖ് കോളേജ് ദേവഗിരി സെൻറ്റ് ജോസഫ് കോളേജ് അതുപോലെ തന്നെ ഇ എം എ കോളേജ് വേങ്ങര മലബാർ കോളേജ് പിന്നെ മലപ്പുറം പ്രിയദർശിനി കോളേജ് അങ്ങനെ ഒരുപാട് കോളേജുകളിൽ അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ സമയം കൂടി നോക്കിയിട്ടാണ് ഇത്തരം പ്രദർശനങ്ങൾ ചെയ്യുന്നത് ഈ ഒരു പ്രദർശനമായിട്ട് മുന്നോട്ട് പോവുക പോവുക തന്നെയാണ് ചെയ്യുന്നത് ഇനിയും ഈ കളക്ഷനുകൾ തുടർന്നു പോകാൻ തന്നെയാണ് തീരുമാനം വിദ്യാർത്ഥികൾക്കും വളർന്നു വരുന്ന പുതുതലമുറക്കും തലമുറക്കും ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങളും പ്രദർശനങ്ങളും താങ്കൾക്ക് ഇനിയും സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനത്തിൽ റേഡിയോകളെക്കുറിച്ചുള്ള എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് നൽകുക എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഷെബി പി ഇ